ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു എൻസാസ് വ്ളോഗ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു വീഡിയോ ഒരു സ്പെഷ്യൽ ഹൈദരാബാദി ദം ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇത് നല്ല ഈസിയാണ് തയ്യാറാക്കാൻ അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് 4 മീഡിയം സൈസ് സവാള നന്നായി കനം കുറച്ചരിഞ്ഞ് നമുക്ക് ഇതിലോട്ട് ഈ എണ്ണയിലോട്ട് ഒന്ന് ഇട്ട് നന്നായി ഒന്ന് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് പൊരിച്ചെടുക്കാം നമ്മുടെ ഉള്ളി ഇവിടെ നന്നായി പൊരിഞ്ഞ് മരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിൽ നിന്നും കോരിമാറ്റാം അതിനുശേഷം ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ആ ചിക്കന് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല ഇനി നമുക്ക് അതിലോട്ട് 2 കൈപ്പിടി മല്ലിയില അതുപോലെ 1.5 കൈപ്പിടി പുതിനയില എന്നിവ ചേർത്ത് കൊടുക്കാം മല്ലിയില കുറച്ച് കൂടുതൽ ചേർക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ പിന്നെ പൊരിച്ചു വെച്ച സവാള ഉണ്ടല്ലോ അത് നന്നായി കൈ വെച്ച് തിരുമ്പി നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ടൊരു പകുതി ഭാഗം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മളെ ചിക്കനിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് അവിടെ ആവശ്യമുണ്ട് ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് പിന്നെ ഈ ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണ് തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അല്പം വിനാഗിരിയും നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കതിലോട്ട് വേണ്ടത് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ 4 പച്ചമുളക് എന്നിവ ഒന്ന് ചതച്ച് 2 ടേബിൾ സ്പൂൺ ചതച്ചത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായി കൈ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് 1-2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മൾ എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണോ അത്രത്തോളം നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടും നമ്മുടെ ചിക്കൻ ഇപ്പോൾ പിന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് നമ്മുടെ ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ ഇപ്പൊ ഇവിടെ ഏകദേശം ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഞാൻ മറ്റൊരു അടുപ്പിൽ നമ്മുടെ അരി തിളപ്പിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ അരി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ 2 മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ച ബസുമതി അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് 2 കപ്പ് അരിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ അരി ഇപ്പൊ 80% വേവായപ്പോ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് 80% വെന്ത് കഴിഞ്ഞാൽ മതി അതിൽ കൂടുതൽ വേവരുത് പിന്നെ ദം ചെയ്യുമ്പോൾ വെന്ത് കിട്ടിക്കോളും ഇനി നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അത് കുറച്ച് നെയ്യ് ഒഴിച്ച് പശു നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് തടവി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ പിന്നെ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് മസാല ആഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ചോറ് കുറച്ച് അതിലോട്ട് ഇട്ട് കൊടുത്ത് അതിലോട്ട് കുറച്ച് മല്ലിയില പുതിനയില എന്നിവ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം അത് നമ്മൾ മഞ്ഞൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ ആ മസാലയിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ പിന്നെ പൊരിച്ചു വെച്ച ഉള്ളിൽ നിന്ന് കുറച്ച് ഉള്ളി ഇവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനത് മറന്നു പോയതാണ് പിന്നെ നമ്മുടെ അടുത്ത ലെയറ് ചോറ് ഇട്ട് കൊടുക്കാം നമ്മുടെ പൊരിച്ചു വെച്ച ഉള്ളി കുറച്ച് ചേർത്ത് കൊടുക്കാം
അതിനുശേഷം നമുക്ക് നമ്മുടെ മസാല കുറച്ചുകൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാല ഫുള്ള് തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്കിയുള്ള സവാള കൂടി ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്താ നമ്മൾ ഉണ്ടാക്കി മസാല ഉണ്ടാക്കിയ ചട്ടി ഉണ്ടല്ലോ അതിൽ കുറച്ച് ചോറിട്ടിട്ട് ആ ചോറ് കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കണം. നമ്മളെ മസാല വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് പിന്നെ മഞ്ഞൾ വെള്ളം ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില പുതിനയില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പിന്നെ അതിൽ ആവി പോവാത്ത വിധം ഇതൊന്ന് ദം ചെയ്തെടുക്കണം. നമ്മളിത് പിന്നെ സാദാ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വെള്ളത്തേക്ക് നമ്മൾ പട്ടിയും ഗ്രാമ്പും അതൊക്കെ കൊടുക്കില്ലേ, അതൊക്കെ അത് ഇതിനും ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം അരി തിളപ്പിക്കാൻ വെക്കുമ്പോൾ ഞാനതവിടെ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. സാദാ പിന്നെ നമ്മളെ ബിരിയാണിക്ക് വെക്കണ പോലെ തന്നെയാണ് വെള്ളം തിളപ്പിച്ച് അതിലിട്ട് അരി ഊറ്റിയെടുക്കേണ്ടത് കേട്ടോ. ബസുമതി അരി പ്രത്യേകം എടുക്കാൻ ശ്രദ്ധിക്കണേ. നമുക്കിത് ആവി പോവാത്ത വിധം അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ അടിപൊളി ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം അടിപൊളിയാണെന്ന്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അരി വെന്ത് കുഴഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അത് 50% വേവാകുമ്പോൾ എന്തായാലും വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതൊരു സെറും പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പൊ ഇത്ര ഉള്ളൂ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഈദിനെ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടിപൊളി ടേസ്റ്റ് ആണ്, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. പിന്നെ നിങ്ങൾക്ക് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ. ഇനി ഒരു പുതിയ വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.